ഹലോ ഫ്രണ്ട്സ്, ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ISL-ലെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എയിം 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്നെ എത്താൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ പലരും പറയുന്നു പലർക്കും നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മറ്റു ചില അപ്ഡേറ്റുകളും നമ്മൾ അതിലൂടെയാണ് പുറത്തുവിടുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വന്നിരുന്ന ഒരു റൂമറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ മിഡ്ഫീൽഡറായിട്ടുള്ള ജുനീനിയോ ബക്കൂനെ എന്ന താരത്തെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ച് നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ജുനീനിയോ ബക്കൂനെ എന്ന് പറയുന്ന ഈ ഒരു താരം താരത്തിന്റെ നിലവിലെ ക്ലബ്ബായ ഹഡൽസ്ഫീൽഡ് എഫ്സിയിൽ കരാർ പുതുക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ISL-ലെ തന്നെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് മലയാളി സൂപ്പർ താരമായിട്ടുള്ള അനസ് എടത്തൊടിക. ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ പ്രതിരോധ നിരയിലെ വിശ്വസ്തനായിട്ടുള്ള ഡിഫൻഡറാണ് അനസ് എടത്തൊടിക. എന്നാൽ ഈ ഒരു 34-കാരൻ കഴിഞ്ഞ സീസണിലെ ISL-ലെ ഒരു ക്ലബിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മലയാളി സൂപ്പർ താരമായിട്ടുള്ള അനസ് എടത്തൊടിക ISL-ലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം താരം താരത്തിന്റെ മുൻ ക്ലബായിട്ടുള്ള ജംഷഡ്പൂർ FC-യിലേക്കാണ് ചെക്കേറാൻ ഒരുങ്ങുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം താരം ജംഷഡ്പൂർ FC-യിലേക്ക് എത്താനുള്ള സാധ്യതയായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 80%. അതുകൊണ്ട് തന്നെ ISL-ലേക്ക് അടുത്ത സീസണിൽ അനസ് എടത്തൊടിക എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.